മലയാള സിനിമയിൽ ഇന്ന് ഹണി റോസ് എന്ന പേര് പ്രശസ്തമാണ്. സിനിമകളിൽ വർഷങ്ങളായി തുടരുന്ന നടി അടുത്ത കാലത്താണ് ഇത്രയേറെ വാർത്താ പ്രാധാന്യം നേടിയത്. ബോയ്ഫ്രണ്ട് എന്ന വിനയൻ ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന ഹണി ഇത്ര വലിയ താരമാവുമെന്ന് ഒരുപക്ഷെ അന്നാരും കരുതി കാണില്ല. ആദ്യം അഭിനയിച്ച സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. ഒരു പുതുമുഖ നടിയുടേതായ പിഴവുകൾ ഹണിയുടെ അഭിനയത്തിലുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്കിപ്പുറം ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമയിലൂടെ ശക്തമായ കടന്നുവരവാണ് ഹണി റോസ് നടത്തിയത്. സിനിമയും ഹണി ചെയ്ത വേഷവും ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരുന്നു ഹണി റോസിന്റെ സിനിമാ കരിയർ. ചില സിനിമകൾ ശ്രദ്ധ നേടുമ്പോൾ ചിലത് പരാജയപ്പെട്ടു. എന്നിരുന്നാലും മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സൂപ്പർ സ്റ്റാറുകളുടെ നായികയാവാനും ചങ്സ് ഉൾപ്പെടെയുള്ള ഹിറ്റ് സിനിമകളുടെ ഭാഗമാവാൻ ഹണി റോസിന് കഴിഞ്ഞു. മോൺസ്റ്ററാണ് മലയാളത്തിൽ ഹണി റോസിൻ്റെതായി അവസാനം പുറത്തിറങ്ങിയ മലയാള സിനിമ. മോഹൻലാൽ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത ഈ സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ നാളുകൾക്ക് ശേഷമാണ് അഭിനയ പ്രാധാന്യമുള്ള വേഷം ഹണി റോസിനെ തേടിയെത്തിയത്. സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ഹണി റോസ് ആയിരുന്നു. മലയാളത്തിന് പുറമെ ഇന്ന് തെലുങ്കിലും ഹണി റോസ് പ്രശസ്തയാണ്. വീരസിംഹ റെഡ്ഡി എന്ന സിനിമയിലൂടെയാണ് നടി തെലുങ്കിൽ പ്രശസ്തി നേടിയത്. തെലുങ്ക് സൂപ്പർ താരം നന്ദമൂരി ബാലകൃഷ്ണ നായകനായ സിനിമ വൻ ഹിറ്റായിരുന്നു. സിനിമയിൽ ഹണി റോസിന് പ്രധാനപ്പെട്ട കഥാപാത്രവും ലഭിച്ചു. ഇന്ന് ഹണി റോസ് തെലുങ്കിൽ നിരവധി ആരാധകരുണ്ട്. ഇപ്പോഴിതാ തന്റെ വസ്ത്രധാരണത്തിന് നേരെ വരുന്ന കുറ്റപ്പെടുത്തലുകളോട് പ്രതികരിച്ചിരിക്കുകയാണ് ഹണി റോസ്. ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള രീതിയിലാണ് വസ്ത്രം ധരിക്കേണ്ടത്, അല്ലാതെ മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമല്ലെന്ന് ഹണി റോസ് അഭിപ്രായപ്പെട്ടു. സിനിമകളിൽ കഥാപാത്രത്തിനനുസരിച്ചാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അതിനപ്പുറം ഒരു ഈവെന്റിൽ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നത് ഓരോ വ്യക്തികളുടെയും ഇഷ്ടമാണെന്നും നടി ചൂണ്ടിക്കാട്ടി. സെലിബ്രിറ്റികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റണം. ബോഡി ഷെയ്മിങ്ങിന്റെ അരങ്ങേറ്റമാണ് തനിക്ക് നേരിടേണ്ടി വരുന്നതെന്നാണ് ഹണി റോസ് പറഞ്ഞിരുന്നത്. മുമ്പൊരിക്കൽ മോഹൻലാലിനെയും തന്നെയും ചേർത്ത് വന്ന ഒരു ഫോട്ടോയും വ്യാജ പ്രസ്താവനയും തന്നെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു. നിയമ നടപടി സ്വീകരിക്കണമെന്ന് കരുതിയതാണ്. എന്നാൽ അമ്മയാണ് പിന്തിരിപ്പിച്ചതെന്നും അഭിമുഖങ്ങളിൽ ഇതിൽ വ്യക്തത വരുത്തുന്നതാണ് നല്ലതെന്നും കേസ് കൊടുത്താൽ കുറച്ച് പേരിൽ കൂടി ഈ ഫോട്ടോ എത്തുമെന്നും അമ്മയാണ് പറഞ്ഞതെന്നും നടി പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഹണി റോസിന്റെ മിക്ക ഫോട്ടോകളും വൈറലാകാറുണ്ട്. ഉദ്ഘാടന പരിപാടിക്ക് എത്തുന്ന നടിയുടെ ദൃശ്യങ്ങളാണ് പലപ്പോഴും ട്രോളുകളാവാറുള്ളത്. എന്നാൽ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ ജനങ്ങളുടെ സ്നേഹം നേരിട്ടറിയാമെന്നും അതിൽ എന്താണ് തെറ്റെന്നും ഹണി ചോദിക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.